നമസ്കാരം. നമ്മുടെ ജോസ് കെ മാണി ഇപ്പോൾ എൽ ഡി എഫിൽ ചെന്ന് പറ്റിയത് ഈ കത്തുന്ന വീട്ടിലേക്ക് കടന്നു കയറി ഓടി കയറിപ്പോയതാണ്. എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെയാണെന്ന് പറഞ്ഞ് ട്രോളുകളൊക്കെ കണ്ടു. എന്തായാലും ജോസ് കെ മാണി വിഭാഗത്തിന് ഇടതുപക്ഷത്തേക്ക് പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അവിടെ ചെന്ന് പെട്ടാൽ ഉള്ളതുകൂടി പോവുകയുള്ളൂ. എന്തുദ്ദേശിച്ചാണ്, എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യമായിട്ടാണോ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത് എന്ന് പലരും ചോദിക്കുന്നു. അച്ഛനുണ്ടായിരുന്നപ്പോൾ കുറച്ച് ബുദ്ധിയും വിവരവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മകന് ഒട്ടും ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സമകാലികരായ രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ പി സി ജോർജൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അച്ഛനെ പറയിപ്പിക്കാനുണ്ടായ മകൻ എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ രാഷ്ട്രീയ മാറ്റം അത് വലിയ തരത്തിൽ മധ്യ തിരുവിതാംകൂറിലടക്കം ജോസ് കെ മാണി പക്ഷത്തിന് തിരിച്ചടിയാകും. കാരണം ജോസഫ് പക്ഷം അതിശക്തമായ നടപടികളും അതിശക്തമായ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. വരും തെരഞ്ഞെടുപ്പുകളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ജോസ് കെ മാണിയുടെ കാലിടറും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ ധാരണയായപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വരെ നേട്ടമുണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൻ്റെ മുന്നണി മാറ്റത്തിന് ശേഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ചെയർമാൻ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും ആ സ്ഥാനവും ഈ സ്ഥാനവും ഒക്കെ ചൊല്ലിയാണ് ഈ കേരള കോൺഗ്രസ് എമ്മിൽ കാര്യമായ വഴക്കെല്ലാം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് എങ്ങനെയാകും എന്താകും എന്നുള്ള കാര്യമാണ് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫും ബി ജെ പിയും പ്രചരണം ആരംഭിച്ച ശേഷമാണ് യു ഡി എഫിലെ സീറ്റ് തർക്കം പരിഹരിക്കാറ്. ഇത്തവണ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതോടെ യു ഡി എഫിലെ സീറ്റ് ധാരണ വളരെ വേഗത്തിൽ നടന്നു. കഴിഞ്ഞ തവണത്തെ ജനപ്രതിനിധികളിൽ ബഹുഭൂരിപക്ഷവും ജോസ് വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. എന്നിട്ടും 22 ജില്ലാ പഞ്ചായത്തിൽ ഇക്കുറി 9 സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ്. യു ഡി എഫ് അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. ഇത് വലിയ നേട്ടമായിട്ടാണ് ജോസഫ് വിഭാഗം കാണുന്നത്. കാരണം ജോസഫ് വിഭാഗത്തെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ ജോസ് കെ മാണി ഒതുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം എം എം ഹസനും രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കോട്ടയത്തെ രാഷ്ട്രീയം ഇത്രയും സീറ്റ് നൽകുന്നതിലെ കോൺഗ്രസിൽ ചില നീരസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾ എടുത്ത തീരുമാനമായതിനാൽ ആരും മിണ്ടിയില്ല. കാരണം ഉള്ളതുകൂടി കളയണ്ട എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇടതുമുന്നണിക്കൊപ്പമുള്ള ജോസ് വിഭാഗത്തെ ലക്ഷ്യമാക്കിയാണ് ജോസഫ് വിഭാഗത്തിന് 9 സീറ്റ് നൽകിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനപ്രതിനിധികളുടെ എണ്ണം കുറവായിട്ടും ജോസഫ് വിഭാഗത്തിന് യു ഡി എഫിൽ ലഭിച്ച പ്രാതിനിധ്യം ജോസ് വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ അത് ജോസ് വിഭാഗത്തിൽ നിന്നുള്ള അതൃപ്തിക്ക് കാരണമാകും. ഇതുകൂടി ലക്ഷ്യമിട്ടാണ് യു ഡി എഫ് ജോസഫ് വിഭാഗത്തിന് കൂടുതൽ സീറ്റുകൾ നൽകിയിരിക്കുന്നത്. അതായത് ഇതനുസരിച്ച് അവിടെ എൽ ഡി എഫിൽ ജോസ് വിഭാഗത്തിന് കൂടുതൽ സീറ്റുകൾ നൽകിയെങ്കിൽ മാത്രമേ ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജോസ് പോയി കൂടുതൽ സീറ്റുകൾ ചോദിക്കും, അതവിടെ ഒരു പ്രശ്നമാകും. അത് കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്തരം തന്ത്രങ്ങളൊക്കെ ജോസഫ് സാറ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കിട്ടാനിടയില്ലാത്ത കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം ജോസ് കെ മാണിയെ ഒപ്പം നിർത്തി പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇടതുമുന്നണി. എന്താവുമെന്നറിയില്ല. ജില്ലാ പഞ്ചായത്തിൽ ആധിപത്യം നേടാൻ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നൊരു പ്രതീക്ഷ കൂടി ഈ പാവങ്ങൾക്കുണ്ട്. ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് യു ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ ജോസ് വിഭാഗത്തെ ഇരുകൈയും നീട്ടി ഇടതുമുന്നണി സ്വീകരിച്ചത് എന്നുള്ളത് പരസ്യമായ രഹസ്യം മാത്രമാണ്. തുടക്കത്തിൽ സി പി ഐ ഉയർത്തിയ എതിർപ്പുകൾ പോലും വകവയ്ക്കാതെയാണ് സി പി എം ജോസ് കെ മാണിയെ വളരെ ഹാർദമായി സ്വീകരിച്ച് മാലയിട്ട് ആനയിച്ചു കൊണ്ടുവന്നത്. കോട്ടയത്ത് നിയമസഭാ സീറ്റ്, കോട്ടയം, എറണാകുളം തുടങ്ങിയ ഈ മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്തീയ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ റോമൻ കാത്തലിക് സമുദായത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള കുറേ സീറ്റുകളൊക്കെ അങ്ങനെ ഈ ചില മേഖലകളിലൊക്കെ തന്നെ, അതുപോലെ തന്നെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ തന്നെ, കോട്ടയം ജില്ലയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ കുറേ വോട്ട് പിടിക്കാം എന്നുള്ള ധാരണയാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. അതിനാണ് ജോസ് കെ മാണിയെ കൂട്ടുപിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ച അത്രയും സീറ്റുകൾ തന്നെ ഇടതുമുന്നണിയും നൽകണമെന്നായിരുന്നു ജോസ് വിഭാഗത്തിലെ ആവശ്യം. അതിപ്പോൾ ജോസ് മോനോട് ആരും പറയണ്ടല്ലോ ബാർഗിൻ ചെയ്യാനായിട്ട്. ഇതിന് സി പി എം നേരത്തെ സമ്മതം അറിയിച്ചിരുന്നുവെന്ന് ജോസ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഇതനുസരിച്ച് 11 സീറ്റുകളാണ് ജോസ് വിഭാഗത്തിന് നൽകേണ്ടത്. 9 സീറ്റ് യു ഡി എഫ് ജോസഫ് വിഭാഗത്തിന് നൽകിയപ്പോൾ 11 സീറ്റാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത്രയും സീറ്റുകൾ ജോസ് വിഭാഗത്തിന് നൽകിയാൽ സി പി ഐ അടക്കമുള്ള മറ്റ് കക്ഷികൾ എതിർപ്പ് ഉയർത്തും എന്ന അവസ്ഥയിലുണ്ട്. സി പി ഐ പറയുന്നതൊന്നും ഇവിടെ തൽക്കാലം സി പി എം കാര്യമാക്കുന്നില്ല. എന്തൊക്കെയായാലും കുറേ വോട്ട് നേടാം, ഈ ഒരു സമുദായത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയൊക്കെ പേര് പറഞ്ഞ് കുറേ വോട്ട് നേടാം അല്ലെങ്കിൽ കുറേ സീറ്റ് നേടാം എന്നുള്ള വ്യാമോഹമാണ് ഇടതുപക്ഷത്തിന്. എന്തായാലും യു ഡി എഫ് അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ എന്താകും ഏതാകും എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. അതിൻ്റെ എന്തെങ്കിലും ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തും ഏറ്റുമാനൂരുമൊക്കെ നിയമസഭാ സീറ്റുകളിൽ പ്രതിഫലിക്കുമോ, കടുത്തുരുത്തിയിലുമൊക്കെ പ്രതിഫലിക്കുമോ എന്ന ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി നമുക്ക്. എന്തായാലും ഇതൊരു ചക്ക കുഴയും പോലെ കുഴയുന്ന ഒരു അവിയൽ പ്രസ്ഥാനമായി ഈ അവസ്ഥ എത്തും. ഈ ജോസ് കെ മാണിയും ഇടതുമുന്നണിയും അതുപോലെ തന്നെ ജോസഫും എല്ലാം കൂടി എത്തിയിരിക്കുകയാണ്. പിന്നെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്, ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. ഇനി രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു കർഷക മുന്നണിയും അതും ഇതും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയം. കർഷക മുന്നണിയുടെ നേതാവാണത്രേ തൂമ്പ എടുത്ത് കിളയ്ക്കാൻ അറിയുമോ?
വെട്ടരുവ അരിവാൾ കൊണ്ട് വെട്ടാൻ അറിയുമോ? എന്തിന് ഒരു ചില്ല, ഒരു മരത്തിൻ്റെ ചില്ല ഒടിക്കാൻ അറിയുമോ? കർഷക മുന്നണി നേതാക്കളാണത്രേ, കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.